തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേരിലുള്ള വ്യാജ കത്ത് വിവാദത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി മുൻ കൗൺസിലർ ജി എസ് സുനിൽകുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ പേരിൽ വ്യാജ കത്ത് സമൂഹ മാധ്യമങ്ങളിലും യു ഡി എഫ് അനുകൂല പത്രത്തിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു കോർപ്പറേഷനിൽ ഒഴിവുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തസ്തികയിലേക്ക് പാർട്ടി പ്രവർത്തകരെ നിയമിക്കാൻ ലിസ്റ്റ് ചോദിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ ആര്യ രാജേന്ദ്രൻ എഴുതിയെന്ന മട്ടിലുള്ള കത്തായിരുന്നു അത് ഇതിന് പിന്നാലെയാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് അത്തരം ഒരു കത്ത് എഴുതിയിട്ടില്ലെന്ന് മേയറും അത് കൈപ്പറ്റിയിട്ടില്ലെന്ന് ആനാവൂർ നാഗപ്പനും പറഞ്ഞിരുന്നു കേസിൽ ക്രൈംബ്രാഞ്ച് പത്തു പേരുടെ മൊഴികളും ശേഖരിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ് ആരോപണം തെളിയിക്കത്തക്ക തെളിവുകൾ ഹർജിക്കാരൻ്റെ പക്കലില്ലെന്നും സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു തൻ്റെ പേരുള്ള കത്ത് വ്യാജമെന്ന് നേരത്തെ മേയർ ആര്യ രാജേന്ദ്രനും കോടതിയിൽ മറുപടി നൽകിയിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ഇപ്പോൾ ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജി തള്ളിയത് ആരോപണം തെളിയിക്കത്തക്ക തെളിവുകൾ ഹർജിക്കാരുടെ പക്കലില്ലെന്നും സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു നിഗൂഢമായ കത്തിൻ്റെ പേരിൽ കൂടുതൽ അന്വേഷണം ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ ആ തിരക്കഥയും ചുറ്റിപ്പോയി സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസും സമരം സെക്രട്ടേറിയറ്റിൻ്റെയും മന്ത്രി ഒക്കെ മുന്നിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞ ബി ജെ പിയും മടുത്തുവന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് കക്ഷികളുടെയും സമരപ്പന്തൽ കോർപ്പറേഷന് മുന്നിൽ ശൂന്യമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും മന്ത്രി മുന്നിലും സമരക്കാരെ കാണാനുമില്ല ഇത്രയും ആവേശമേ ഉള്ളൂ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴമൊഴിയുണ്ട് പുത്തനച്ചി പരപ്പുറം തൂക്കുമെന്ന് ആദ്യമൊക്കെ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമായിരുന്നു ആരെയും കോർപ്പറേഷനുള്ളിലേക്ക് കടത്തിവിടില്ലായിരുന്നു എത്രയോ ആളുകളാണ് പല കാര്യങ്ങൾക്കായി കോർപ്പറേഷൻ്റെ മുന്നിൽ വന്നിട്ട് അകത്തോട്ട് കയറാൻ പോലും സാധിക്കാതെ തിരിച്ചു പോയത് കുറച്ച് പോലീസുകാരുടെ ലാത്തിക്ക് വിശ്രമമില്ലാതെ വന്നപ്പോൾ പതുക്കെ സമരത്തിന്റെ തീവ്രതയും കുറഞ്ഞു വന്നു ഇപ്പോൾ പൊടി പോലുമില്ല സമരം കൊണ്ട് എന്താ ഫലം ആര്യ രാജേന്ദ്രൻ മേയറുടെ കസരയിൽ തന്നെയുണ്ട് കുറച്ച് യൂത്തന്മാരുടെ ആസനം ലാത്തിയടി കൊണ്ട് പഴുത്ത് മാത്രമല്ല കുറച്ച് പാവങ്ങളുടെ കാര്യം യഥാസമയം നടക്കാതെ പോയി അവർ ബുദ്ധിമുട്ടേണ്ടി വന്നു എങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമല്ലേ സമരക്കാർക്കുള്ളൂ